എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എൻ്റെ സ്ഥിരം ടോപ്പിക്കിൽ നിന്ന് മാറി വേറൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആരും ദയവ് ചെയ്ത് ഇത് മൊത്തം കാണാതെ പോകല്ലേ, പ്ലീസ്. കോവിഡിൻ്റെ ഈ സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങൾ ഓരോരുത്തരും ആവശ്യമില്ലാതെ വീടിൻ്റെ കോമ്പൗണ്ടിന് വെളിയിൽ പോകാതിരിക്കുക. ഇതൊരു അപേക്ഷയെ കാണണം. ഈ ഫോട്ടോയിൽ കാണുന്ന ഡോക്ടറിൻ്റെ നഴ്സിൻ്റെയും മുഖത്തെ പാടുകൾ കണ്ടോ? 13 മണിക്കൂർ ICU വർക്കിന് ശേഷമുള്ള മുഖമാണ്. നാളെയും ഇവരുടെ അവസ്ഥ ഇതുതന്നെയല്ലേ? ഈ 1.5 വർഷമായി ഇവർ ഇതുതന്നെയല്ലേ ചെയ്യുന്നത്? ഈ ഫോട്ടോയിൽ കാണുന്ന ഡോക്ടർ മഴ നനഞ്ഞ് വന്നതൊന്നുമല്ല, 8 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് PPE കിറ്റ് അഴിച്ചു വെച്ചതാണ്. ഇവരുടെയൊക്കെ ഈ അവസ്ഥയ്ക്ക് കാരണം നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഇവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഇവരൊക്കെ കൈകാര്യം ചെയ്യുന്നത് കൊറോണ വൈറസ് ബാധിതരായ രോഗികളെയാണ്. അതായത് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജോലി. ഒന്ന് വെള്ളം കുടിക്കാനോ ആഹാരം കഴിക്കാനോ എന്തിനോ ഒന്ന് ടോയ്ലറ്റിൽ പോലും പോകാൻ വയ്യാത്ത അവസ്ഥ. കോവിഡിൻ്റെ ഈ സെക്കൻഡ് സ്റ്റേജിൽ നമ്മളോട് 2 മാസ്ക് ധരിക്കാൻ പറഞ്ഞപ്പോൾ നമ്മളിൽ പലരും കളിയായി പറഞ്ഞൊരു കാര്യമുണ്ട്, കൊറോണ വന്നല്ല മാസ്ക് ധരിച്ച് ശ്വാസം മുട്ടി മരിച്ചു എന്ന വാർത്തയാവും ഇനി വരാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് 2 മാസ്ക് പോയിട്ട് 1 മാസ്ക് തന്നെ ഇടുന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇവരുടെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കൂ. മാസ്ക് മാത്രമല്ല, ഈ ചൂട് കാലത്തും ഫുൾ കവേർഡായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് അതായത് PPE കിറ്റ് ധരിച്ചിട്ട് ഇവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും നമ്മൾക്ക് വേണ്ടി. ഈ ചൂട് കാലത്ത് അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നുമാണ് പറയാറുള്ളത്. പക്ഷേ ഇവരുടെ അവസ്ഥ ഇതെല്ലാം ധരിച്ചിട്ട് ഈ കോവിഡ് പേഷ്യൻസിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് ഇവർക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവരുടെ ഈ അവസ്ഥയ്ക്ക് നമ്മൾ ഓരോരുത്തരുമാണെന്ന് പറയാൻ കാരണം ഭൂരിഭാഗം ആളുകളും വളരെ ക്യാഷ്വലായിട്ട് യാതൊരു പ്രിക്കോഷൻസും ഇല്ലാതെയാണ് ആവശ്യത്തിനും ആവശ്യമില്ലാതെയും പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. കോവിഡ് ഇത്രയും വേഴ്സായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ദയവ് ചെയ്ത് അനാവശ്യമായ ആരും പുറത്തു പോകാതിരിക്കുക. ഇനി നിങ്ങൾ ആവശ്യമില്ലാതെ പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങൾ 1 നിമിഷം ഇവരെക്കുറിച്ചൊന്ന് ഓർക്കുക. ഇവരുടെ സ്ഥാനത്ത് നമ്മൾ ഓരോരുത്തരുമായിരുന്നെങ്കിൽ എന്ന് 1 നിമിഷം ഒന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ കുറഞ്ഞത് 1 മാസത്തേക്കെങ്കിലും കഴിയുക. നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഗേറ്റ് കുറച്ച് നാളത്തേക്ക് ലോക്ക് ചെയ്തിടുക. ബന്ധു വീട്ടുകളിലും അയൽ വീട്ടുകളിലും കുറച്ച് നാളത്തേക്ക് നിങ്ങൾ പോകാതിരിക്കുക. നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ അയൽക്കാരെ ഫോണിലൂടെ ബന്ധപ്പെടാമല്ലോ. ഇന്ന് എന്തെല്ലാം തരം ഫെസിലിറ്റീസ് ഉണ്ട്, വീഡിയോ കോൾ ചെയ്ത് കണ്ട് സംസാരിക്കാം. ഈ കൊറോണ 3/4 ക്ലോസ് റിലേഷൻസിലൂടെയാണ് സ്പ്രെഡാകുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരെയും ബന്ധുക്കളെയും സഹായിക്കരുതെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾ അവരെ സഹായിക്കുക തന്നെ ചെയ്യണം. അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കോമ്പൗണ്ടിൽ കൊണ്ടുവന്ന് വെക്കുക, എന്നിട്ട് ഇൻഫോം ചെയ്താൽ മതിയല്ലോ. ക്ലോസ് കോണ്ടാക്ട്സ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. ഏത് വിശേഷാവസരമായാലും നിങ്ങൾ നിങ്ങളുടെ ബന്ധു വീടുകളിലും അയൽ വീടുകളിലും പോകാതിരിക്കുക. അങ്ങനെ നിങ്ങൾ ചെല്ലുമ്പോൾ എന്ത് കരുതുമെന്നോർത്ത് അവർ ചിലപ്പോൾ നിങ്ങളെ പുറത്ത് നിർത്തി സംസാരിപ്പിക്കാറില്ല, അകത്ത് കയറി ഇരിക്കാൻ പറയും. അപ്പോൾ വരെ മാസ്ക് ഇട്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ മാസ്ക് താഴ്ത്തി വെച്ചായിരിക്കും സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചും അങ്ങനെ ചെയ്യാം. 1-2 എക്സാമ്പിൾസ് ഞാൻ പറയാം. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് മാസ്ക് ഇട്ടിട്ടാവും അവർ പുറത്ത് പോകുക, പക്ഷേ പരിചയക്കാരെ കാണുമ്പോൾ മാസ്ക് താഴ്ത്തി വെച്ചിട്ടാണ് സംസാരിക്കുക. പിന്നെ മാസ്ക് ഇട്ടുകൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? പിന്നെ ചിലരുണ്ട് കടകളിൽ സാധനം വാങ്ങാൻ പോകുന്നവർ, ഓരോരോ സാധനത്തിന് വേണ്ടി 1 ദിവസം തന്നെ പല പ്രാവശ്യം കടകളിൽ പോകുന്നവർ. 1 മാസത്തേക്ക് അല്ലെങ്കിൽ വേണ്ട 1 ആഴ്ചത്തേക്ക് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക, മെഡിസിൻ ഉൾപ്പെടെ. എന്നിട്ട് അടുത്തുള്ള കടകളുടെ നമ്പർ വാങ്ങി വെക്കുക. അവരടുത്ത് വിളിച്ചു പറഞ്ഞാൽ അവർ തീർച്ചയായും കൊണ്ടുതരും. കടകളിലെ തിരക്ക് ഒഴിവാക്കാനും പോകുന്ന വഴിയിൽ പരിചയക്കാരോടും മറ്റും സംസാരിച്ച് കോവിഡ് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ചിലർ മോർണിംഗ് വാക്കിന് പോകുന്നവർ, അവർ കുറച്ച് നാളത്തേക്ക് വീടിന് ചുറ്റും നടക്കുക. ഇങ്ങനെ പറയാനുള്ള കാരണവും ആളുകൾ പലവിധമാണ്. മുമ്പ് പറഞ്ഞതുപോലെ വഴിയിൽ പരിചയക്കാരെ കാണുമ്പോൾ മാസ്ക് താഴ്ത്തിയിട്ട് സംസാരിക്കുന്നവരും സോഷ്യൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാതെ അടുത്തടുത്ത് നിന്ന് സംസാരിക്കുന്നവരൊക്കെ കാണും. ചിലർക്ക് കൊറോണ സിംറ്റംസ് കാണണമെന്നില്ല, ചിലപ്പോൾ അവർ കാരണം നമ്മൾക്കോ നമ്മൾ കാരണം അവർക്കോ വരാനുള്ള ചാൻസസ് ഉണ്ട്. അവർക്ക് സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിലും അവർ കാരണം നമ്മൾക്ക് വരുമ്പോൾ നമ്മുടെ അവസ്ഥ ചിലപ്പോൾ മോശമാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ജോലിക്ക് പോകുന്നവർ, അവർക്ക് എന്തായാലും വീട്ടിലിരിക്കാൻ കഴിയില്ലല്ലോ. അവർ ജോലി കഴിഞ്ഞ് വന്നാലുടൻ പുറത്തെ ബാത്റൂമിൽ പോയി കുളിച്ചിട്ട് ഡ്രസ് മാറിയിട്ട് വന്നതിന് ശേഷം മാത്രം വീട്ടിനകത്ത് പ്രവേശിക്കുക. അങ്ങനെയുള്ളവർ വീട്ടിനകത്തും മാസ്ക് ധരിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. എല്ലാവരും സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്ന്. കുറച്ചു പേർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ട്, പക്ഷേ അവർ മാത്രം ശ്രദ്ധിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. എല്ലാവരും ഒരുപോലെ കുറച്ചുനാൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ കോവിഡിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് നമുക്ക് വെളിയിൽ വരാൻ കഴിയുകയുള്ളൂ.
ഈ സെക്കൻഡ് സ്റ്റേജിൽ കോവിഡിന്റെ പല വകഭേദങ്ങളാണുള്ളത്. ഫസ്റ്റ് സ്റ്റേജിൽ വന്നതുപോലെ അല്ല കാര്യങ്ങൾ. ചില വകഭേദം വന്നാൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാം. പക്ഷേ ചിലത് വന്നാൽ വളരെ വേഗം തന്നെയാണ് മരണം സംഭവിക്കുന്നത്. നമ്മൾക്ക് ഏത് ടൈപ്പാണ് വരുന്നതെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുകയാണ്, എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കണമെന്ന്. അതുമാത്രമല്ല, ഇനി തേർഡ് സ്റ്റേജും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് കുട്ടികളെ പോലും വളരെ ദോഷകരമായി ബാധിക്കുമെന്നാണ് പറയുന്നത്. കുട്ടികളെ ഓർത്തെങ്കിലും നമ്മൾ ഓരോരുത്തരും വളരെയേറെ ശ്രദ്ധിക്കണം. മാസ്ക് ഒന്നും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് നടക്കുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. രണ്ടുമുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു നാളെ ഉണ്ടാകൂ. ഡോക്ടേഴ്സും നഴ്സസും മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇവർക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹവും കിട്ടണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.